السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائز نبي الله، أما بعد. وعن أبي موسى الأشعري رضي الله عنه قال: كنا مع النبي صلى الله عليه وسلم في سفر، فكنا إذا أشرفنا على واد هللنا وكبرنا وارتفعت أصواتنا، فقال النبي صلى الله عليه وسلم: يا أيها الناس، اربعوا على أنفسكم، فإنكم لا تدعون أصم ولا غائبا، إنه معكم، إنه سميع قريب. رواه البخاري ومسلم. صحابي പ്രമുഖനായ അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു പറയുകയാണ്: ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ഒരു യാത്രയിൽ സഞ്ചരിക്കുകയായിരുന്നു. യാത്രയിൽ ഞങ്ങൾ ഒരു താഴ്വരയിലെത്തുമ്പോൾ ഞങ്ങൾ തഹ്ലീൽ ചൊല്ലും, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലും, വകബ്ബർന ഞങ്ങൾ തക്ബീറും ചൊല്ലും, വറത്തഫഅത്ത് അസ്വാത്തുന ഞങ്ങളുടെ ശബ്ദം ഉയരുകയും ചെയ്യും, ഉച്ചത്തിൽ തഹ്ലീലും തക്ബീറും ചൊല്ലും. ഇത് കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു: യാ അയ്യുഹന്നാസ്, ജനങ്ങളെ, ഇർബഉ അല ഔഫസിക്കും, നിങ്ങൾ നിങ്ങളുടെ ശരീരങ്ങളുടെ മേൽ മയം കാണിക്കുക, ഇങ്ങനെ ഉച്ചത്തിൽ ചൊല്ലേണ്ടതില്ല. ഫഇന്നകും ലാ തദഊന അസമ്മ വല ഗായിബ, സ്ഥലത്തില്ലാത്തവനോ അല്ലെങ്കിൽ ബദിരനോ ആയ ആളോ അല്ല നിങ്ങളെ വിളിക്കുന്നത്. അള്ളാഹു സന്നിഹിതനാണ്, അള്ളാഹു എല്ലാം കേൾക്കുന്നവനാണ്. ഇന്നഹു മഅകും, അള്ളാഹു നിങ്ങളോട് കൂടെ തന്നെയുണ്ട്. ഇന്നഹു സമീഉം ഖരീബ്, അവനെല്ലാം കേൾക്കുന്നവനും വളരെ അടുത്തുമാണ്. അതുകൊണ്ട് ഇങ്ങനെ ഉച്ചത്തിൽ അള്ളാഹുവിനെ വിളിക്കേണ്ടതില്ല എന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ഉണർത്തുന്നു. ദിക്റുകൾ ചെല്ലുമ്പോൾ, തക്ബീറു തഹ്ലീൽ തസ്ബീഹ് ചെല്ലുമ്പോൾ അത് ശാന്തമായി ഉച്ചത്തിലല്ലാതെ മയത്തിൽ ചെല്ലുക എന്ന് ഈ ഹദീസിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശിക്കുന്നു. വഫഖനല്ലാഹ്.